നമസ്കാരം. 12-ാം ക്ലാസ്സിലെ രസതന്ത്രം 9-ാം യൂണിറ്റായ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് പോകേണ്ടത്. IUPAC നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മളൊരു കോമ്പൗണ്ടിന് നെയിം കൊടുക്കേണ്ടത്. എന്താണ് IUPAC നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട റൂൾസ് എന്ന ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ, എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ ഫോമുല എഴുതുന്നത്, ചെറിയ രൂപത്തിൽ നമുക്കതൊന്ന് പരിശോധിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഫോമുല എഴുതേണ്ടത്? ആദ്യമായി നമ്മൾ സെൻട്രൽ ആറ്റം ഏതാണോ അതിൻ്റെ സിമ്പലായിരിക്കണം ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമാകണം, അപ്പോൾ നമ്മൾ ഈ കോർഡിനേഷൻ എൻറ്റൈറ്റിയുടെ കാര്യമാണ് പറയുന്നത്, ഒരുപക്ഷേ കോർഡിനേഷൻ എൻറ്റൈറ്റി പോസിറ്റീവ് ആയോണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയോണോ ഒക്കെ ആകാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൗണ്ടർ അയോണോ ഉണ്ടാകാം. കോർഡിനേഷൻ കോമ്പൗണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ ആദ്യം പോസിറ്റീവ് പാർട്ടായിരിക്കണം നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കോർഡിനേഷൻ എൻറ്റൈറ്റി ഏതാണോ അതിൻ്റെ ഫോമുല എഴുതുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് സെൻട്രൽ മെറ്റൽ ആയിരിക്കണം ആദ്യം ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ലിഗാൻസിനെ ലിസ്റ്റ് ചെയ്യണം. ലിഗാൻസിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. ലിഗാൻസിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ ആൽഫബറ്റിക്കലി ആദ്യം ഏത് ലിഗാൻഡ് വരുന്നു അതിന് വേണം ആദ്യം ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ലിഗാൻഡ് തന്നെ ഒന്നിലധികം തവണ വരുന്നുണ്ട് എങ്കിൽ എത്ര എണ്ണമാണോ അത് ആ ലിഗാൻഡിന് നേരെ റൈറ്റ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സൂചിപ്പിക്കണം. അപ്പോൾ അത് അല്ലാതെ, ഈ ഒരു പ്രത്യേകത അല്ലാതെ, ആൽഫബറ്റിക്കൽ പ്രിഫറൻസ് അല്ലാതെ ലിഗാൻഡിൻ്റെ ചാർജോ മറ്റ് യാതൊരു കാര്യങ്ങളോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ആൽഫബറ്റിക്കൽ പ്രിഫറൻസ് മാത്രമാണ് അവിടെ പാലിക്കേണ്ടത്. പോളിഡെൻഡേറ്റ് ലിഗാൻഡുകൾ വരുമ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളത് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ചില പോളിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ പേര് എഴുതുന്ന അല്ലെങ്കിൽ ആ ലിഗാൻഡിനെ ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ, ഫോമുലയിൽ ലിഗാൻഡിനെ ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ പോളിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ ഫോമുല വളരെ വലുതായതുകൊണ്ട് അതിൻ്റെ ഒരു അബ്രിവിയേഷൻ ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അബ്രിവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ അബ്രിവിയേഷൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ അത് വേണം ആൽഫബറ്റിക്കൽ കൺസിഡറേഷൻസിന് വേണ്ടി എടുക്കുക. അതുപോലെ സെൻട്രൽ ആറ്റം എഴുതി ആൽഫബറ്റിക്കലി ഏതൊക്കെ ലിഗാൻസ് ആണോ വരുന്നത് അതിനെ ലിസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കോർഡിനേഷൻ എൻറ്റൈറ്റി ആയി കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ എൻറ്റൈറ്റിയെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ അതിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കോർഡിനേഷൻ എൻറ്റൈറ്റിക്ക് രണ്ട് വശത്തായിട്ട് നമ്മളത് ബ്രാക്കറ്റ്സ് ഉപയോഗിക്കണം. മറ്റൊരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെൻട്രൽ മെറ്റലിൻ്റെ സിമ്പൽ എഴുതിയ ശേഷം ഈ ലിഗാൻസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ആറ്റവും ലിഗാൻസും തമ്മിലോ ലിഗാൻസിൻ്റെ സിമ്പൽസ് തമ്മിലോ സ്പേസിൻ്റെ ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് വേണം അതെല്ലാം എഴുതേണ്ടത്. അതിനുശേഷം കോർഡിനേഷൻ എൻറ്റൈറ്റി ന്യൂട്രൽ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ അത് അയോണിക് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ എൻറ്റൈറ്റി ആണെങ്കിൽ അതിൻ്റെ ചാർജ് എത്രയാണോ അത് സ്ക്വയർ ബ്രാക്കറ്റിന് ശേഷം റൈറ്റ് സൂപ്പർസ്ക്രിപ്റ്റായി സൂചിപ്പിക്കണം. ഇനി ഒരു കോമ്പൗണ്ട് എന്നുള്ള നിലയിൽ കോർഡിനേഷൻ എൻറ്റൈറ്റി ഒന്നിലധികം ഉണ്ടെങ്കിലോ ഒരു കോർഡിനേഷൻ എൻറ്റൈറ്റിയും കൗണ്ടർ അയോണുമായിട്ട് വരുന്ന കേസിലോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആ കോമ്പൗണ്ട് മൊത്തത്തിൽ രണ്ട് പാർട്ട് ഉണ്ട് എങ്കിൽ അത് ചാർജ് ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ CO(CN)6 times 3- എന്നുള്ള അയോൺ പരിശോധിച്ചാൽ അതിനകത്ത് സെൻട്രൽ ആറ്റമായിട്ടുള്ള CO ആണ് നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം CN എന്നുള്ള ഒരു ലിഗാൻഡാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ലിഗാൻഡ് ലിസ്റ്റ് ചെയ്യുന്ന കേസിൽ പറയേണ്ടിയിരുന്ന ഒരു കാര്യം, പോളി
അറ്റോമിക് ആയിട്ടുള്ള ലിഗാൻസ് ആണ് എങ്കിൽ അതിൻ്റെ സിമ്പിൾസ് എഴുതിയിട്ട് നമ്മളൊരു സാധാരണ ബ്രാക്കറ്റ് പാരന്തസിസ് ഉപയോഗിച്ച് വേണം അതിനെ മറ്റ് പാർട്ടിൽ നിന്ന് വേർതിരിക്കാൻ. അപ്പോൾ അവിടെ സി എൻ എന്നുള്ളത് ചെറിയൊരു ബ്രാക്കറ്റിൽ നമ്മൾ സാധാരണ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ പോളി അറ്റോമിക്കായിട്ടുള്ള ലിഗാൻഡ് ആണെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പാരന്തസിസിൽ വേണം ഉൾപ്പെടുത്താൻ. അതുപോലെ തന്നെ പോളിഡെൻ്റേറ്റ് ആയിട്ടുള്ള ചില ലിഗാൻഡിനെയെല്ലാം അബ്രിവിയേറ്റഡ് ഫോം ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ അബ്രിവിയേഷനും പാരന്തസിസിനകത്ത് വേണം വരുത്താൻ. പിന്നെ അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടെ, കോമ്പൗണ്ട് ആകെ ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ അയോണിക് സ്പീഷീസ് മാത്രമായിട്ടാണെങ്കിൽ അതിൻ്റെ ചാർജ് ഉണ്ടാകണം. മുഴുവനായിട്ട് കോമ്പൗണ്ടിൻ്റെ ഒന്നിലധികം പാർട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ചാർജ് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കോമ്പൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഫോമിൽ എഴുതുന്നതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അപ്പോൾ ഇതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് IUPAC നോമൻക്ലേച്ചറിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മുടെ മുന്നിലേക്ക് നെയിം ചെയ്യുന്നതിന് വേണ്ടി കിട്ടുമ്പോൾ അത് കോർഡിനേഷൻ സ്ഫിയറും കൗണ്ടർ അയോണും ഉണ്ടാകാം. ഒരു പക്ഷേ കോർഡിനേഷൻ സ്ഫിയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒന്നിലധികം കോർഡിനേഷൻ സ്ഫിയേഴ്സ് ഉണ്ടാകാം. ഏത് കേസിലായാലും അതിൻ്റെ പോസിറ്റീവ് പാർട്ട് ആയിരിക്കണം ആദ്യം നെയിം ചെയ്യേണ്ടത്. പോസിറ്റീവ് പാർട്ട് ഓർ കാറ്റയോൺ ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് നെയിംഡ് ഫസ്റ്റ്. അത് സാധാരണ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എല്ലാം ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണത്. ആദ്യം പോസിറ്റീവ് അയോൺ, പിന്നീട് നെഗറ്റീവ് അയോൺ എന്നുള്ള രീതിയിലായിരിക്കും നെയിം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഡിയം ക്ലോറൈഡ്, സോഡിയമാണ് നമ്മൾ ആദ്യം പറയുന്നത്, രണ്ടാമതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറൈഡ്. അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ നെയിമിങ്ങിലും ആദ്യം പോസിറ്റീവ് പാർട്ട് വേണം നെയിം ചെയ്യാം. കോർഡിനേഷൻ എൻഡൈറ്റിയുടെ നെയിമിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം ലിഗാൻഡുകളുടെ പേരാണ് എഴുതേണ്ടത്, അതിനുശേഷം വേണം സെൻട്രൽ മെറ്റലിൻ്റെ പേരെഴുതാൻ. ലിഗാൻഡുകളുടെ പേര് സൂചിപ്പിക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എഴുതാൻ. മറ്റ് കാര്യങ്ങളൊന്നും അവിടെ ബാധകമല്ല, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ലിഗാൻഡുകളുടെ പേര് ലിസ്റ്റ് ചെയ്യേണ്ടത്. സ്പേസ് ഒന്നും ഇടാതെ എല്ലാ ലിഗാൻഡുകളും തുടർച്ചയായിട്ട് തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇനി ലിഗാൻഡുകളുടെ പേര് നമ്മൾ എഴുതുമ്പോൾ, നെഗറ്റീവ് ലിഗാൻസ് ആണെങ്കിൽ അതിൻ്റെ പേര് ഓയിൽ അവസാനിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്ലോറൈഡ് അയോൺ ആണെങ്കിൽ അവസാനത്തെ ഈ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഒ എന്ന അക്ഷരം ചേർക്കുക, ക്ലോറിഡോ എന്നായിരിക്കണം. സയനൈഡ് ആണെങ്കിൽ സയനിഡോ, സൾഫേറ്റ് ആണെങ്കിൽ സൾഫേറ്റോ. അപ്പോൾ ആ രൂപത്തിൽ വേണം നെഗറ്റീവ് ആയിട്ടുള്ള ലിഗാൻഡുകളുടെ പേര് എഴുതേണ്ടത്. എന്നാൽ ന്യൂട്രൽ ലിഗാൻഡ് ആണ് എങ്കിൽ, അതായത് വാട്ടർ അമോണിയ പോലെയുള്ള മോളിക്യൂൾസ് ലിഗാൻഡായിട്ട് വരാമെന്ന് നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള ലിഗാൻസിനെ സംബന്ധിച്ച് അതിൻ്റെ പേരെന്താണോ അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നാൽ ചില പ്രത്യേക പേരുകൾ ന്യൂട്രൽ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ, അമോണിയ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ മോളിക്യൂൾസിനെ സംബന്ധിച്ച് നമുക്ക് ലിഗാൻഡ് എന്നുള്ള നിലയിൽ പറയാറുണ്ട്. വാട്ടർ ആണെങ്കിൽ അക്വ, AQUA അക്വ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ അമോണിയ മോളിക്യൂൾ വരുമ്പോൾ അമീൻ എന്ന വാക്കാണ്. സാധാരണ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പറയുന്ന AMINE അല്ല, മറിച്ച് AMMINE എന്ന വാക്കാണ് അവിടെ അമോണിയ ലിഗാൻഡായിട്ട് വരുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ CO എന്ന ഗ്രൂപ്പ് ലിഗാൻഡായിട്ട് വരുമ്പോൾ കാർബണായിൽ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറിച്ച് NO ആണെങ്കിൽ നൈട്രോസിൽ എന്നൊരു വാക്കാണ്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ചില വാക്കുകൾ കഴിഞ്ഞ് ബാക്കി ഉള്ളതിനെല്ലാം നമ്മൾ സാധാരണ അതിൻ്റെ പേര് അതുപോലെ തന്നെ എഴുതുകയാണ് ചെയ്യുന്നത് ന്യൂട്രൽ മോളിക്യൂൾസിനെ സംബന്ധിച്ച്. നമ്മൾ സാധാരണ കാണുന്നതാണ് കോർഡിനേഷൻ എൻഡൈറ്റിയിൽ ലിഗാൻഡ് ഒരെണ്ണം തന്നെ കൂടുതൽ എണ്ണം അവിടെ ഉണ്ടാകുകയാണ്, ഒരു ലിഗാൻഡ് തന്നെ കൂടുതൽ എണ്ണം ഉണ്ടാകുക, മൾട്ടിപ്ലിസിറ്റി. അങ്ങനെ ഒരു ലിഗാൻഡിൻ്റെ മൾട്ടിപ്ലിസിറ്റിയെ സൂചിപ്പിക്കാൻ സാധാരണഗതിയിൽ സിമ്പിളായിട്ടുള്ള ലിഗാൻഡുകളാണ് എങ്കിൽ രണ്ടെണ്ണമാണെങ്കിൽ ഡൈ, മൂന്നെണ്ണമാണെങ്കിൽ ട്രൈ, നാലാണെങ്കിൽ ടെട്ര, പെൻറ്റ, ഹെക്സ, അങ്ങനെ നമുക്ക് പ്രിഫിക്സുകൾ ഉപയോഗിക്കാം. എന്നാൽ പോളിഡെൻഡേറ്റ് ആയിട്ടുള്ളതോ അതല്ലാത്തതോ ആയിട്ടുള്ള ചില ലിഗാൻഡുകളുടെ പേരിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ഡൈ, ട്രൈ പോലെയുള്ള വാക്കുകൾ ഉണ്ടായേക്കാം. ഉദാഹരണമായിട്ട് EN1-2-diamine, എത്തിലീൻ ഡയമീൻ എന്നുള്ള ലിഗാൻഡാണ്, EN എന്ന് അബ്രിവിയേറ്റ് ചെയ്യുന്ന ലിഗാൻഡാണ് ഏത്, EN1-2-diamine. അപ്പോൾ അതിൻ്റെ പേരിനകത്ത് തന്നെ ഒരു ഡൈ ഉണ്ട്. അപ്പോൾ ആ മോളിക്യൂൾ രണ്ടെണ്ണം ഉണ്ട് എങ്കിൽ, ഒരു കോമ്പൗണ്ടിൽ രണ്ട് EN ഉണ്ട് എങ്കിൽ, EN2 എന്ന് വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ, നമ്മളതിനെ ഡൈ എത്തിലീൻ ഡയമീൻ എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് ബിസ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടിന് ബിസ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ബിസ് EN1-2-diamine. അപ്പോൾ ബിസ് കഴിഞ്ഞു വരുന്ന ബാക്കി പാർട്ട് ഒരു പാരാന്തസിസിനകത്ത് ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ 3 ആണ് ലിഗാൻസിന്റെ എണ്ണമെങ്കിൽ ട്രിസ് എന്ന വാക്കോ, 4 ആണെങ്കിൽ ടെട്രാക്കിസ് എന്ന വാക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായി ഇവിടെ തന്നിട്ടുള്ള ഈ കോംപ്ലക്സ് ഒന്ന് നോക്കുക. NaCl2PPH3 2. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ എഴുതുമ്പോൾ ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ കണ്ട റൂൾസിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഡൈക്ലോറിഡോ ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ നിക്കൽ 2 എന്നാണ്. അപ്പോൾ അവിടെ നിക്കൽ കഴിഞ്ഞ് സാധാരണ പരാന്തസിസിൽ റോമൻ ന്യൂമറൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി കാണുന്ന ഒരു റൂള്. സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ പരാന്തസിസിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകണം റോമൻ ന്യൂമറലിൽ. ഇൻ കേസ് 0 ആണെങ്കിൽ നമുക്ക് സാധാരണ 0 തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾക്ക് റോമൻ ന്യൂമറൽ വേണം അവിടെ ഉപയോഗിക്കാൻ. ഇനി വരുന്ന റൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്നുള്ളത് പോസിറ്റീവോ നെഗറ്റീവോ ന്യൂട്രലോ ആകാം എന്ന് നമ്മൾ പറഞ്ഞു. ഈ കോർഡിനേഷൻ എൻറ്റൈറ്റി പോസിറ്റീവോ ന്യൂട്രലോ ആണ് എങ്കിൽ സെൻട്രൽ മെറ്റലിൻ്റെ പേര് സാധാരണ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ലിഗാൻഡ് എല്ലാം ആൽഫബറ്റിക്കലായി ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവസാനമാണ് സെൻട്രൽ മെറ്റലിൻ്റെ പേര് വരുന്നതെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെൻട്രൽ മെറ്റലിൻ്റെ പേര് എന്താണോ അതിൻ്റെ പേര് അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് അതല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള കോംപ്ലക്സ് പാർട്ടിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നെഗറ്റീവ് ആണ് കോംപ്ലക്സ് ആയോണെങ്കിൽ അവിടെ സെൻട്രൽ മെറ്റലിൻ്റെ പേര് ATE എന്ന് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കോംപ്ലക്സിൽ അയൺ ഉള്ള ഒരു കോംപ്ലക്സ് അയോൺ, അയൺ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് FE വരുന്ന ഒരു കോംപ്ലക്സ് അയോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പേര് അവസാനിക്കേണ്ടത് ഫെറേറ്റ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച പേര് അയണേറ്റ് എന്നല്ല ഫെറേറ്റ് എന്നാണ്. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള ലോഹങ്ങളുടെ എല്ലാം മെറ്റൽസിൻ്റെ എല്ലാം പേര് ലാറ്റിൻ പേരാണ് നമ്മൾ ATE ചേർക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത്. ലാറ്റിൻ പേരിൻ്റെ കൂടെ വേണം അവസാനം ATE എന്ന് ചേർക്കാൻ. മെർക്കുറി പോലെയുള്ള ചില എലിമെൻസിന് മാത്രമാണ് സാധാരണ മെർക്കുറേറ്റ് എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതിനെല്ലാം അതിൻ്റെ ലാറ്റിൻ പേരിൻ്റെ അവസാനം ATE ചേർത്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുള്ള കോംപ്ലക്സ് ഒന്ന് പരിശോധിക്കാം. CO SCN 4 × 2-. അപ്പോൾ അതൊരു നെഗറ്റീവ് അയോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ SCN 4 ആണുള്ളത്. SCN എഴുതിയാൽ അതിൻ്റെ S എന്നുള്ള ഡോണറാറ്റമാണ് സെൻട്രൽ മെറ്റലുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നൈട്രജൻ ലിങ്ക് ചെയ്യാം ആംബിഡന്റേറ്റ് ലിഗാൻഡ് ആണ്, അങ്ങനെയാണെങ്കിൽ അത് NCS എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ SCN എന്നെഴുതുമ്പോൾ തയോസയനേറ്റോS എന്നാണ് അതിനെ നമ്മൾ എഴുതുന്നത്. തയോസയനേറ്റോ കഴിഞ്ഞ് ഒരു ഹൈഫൺ കൊടുക്കുക, ക്യാപിറ്റൽ S എഴുതുക, തയോസയനേറ്റോS. അപ്പോൾ ഈ കോംപ്ലക്സ് അയോണിൻ്റെ പേര് CO SCN 4 × 2- എന്നുള്ളതിൻ്റെ പേര് എഴുതുമ്പോൾ ടെട്രാ തയോസയനേറ്റോS കോബാൾട്ടേറ്റ് 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കോബാൾട്ടേറ്റ് 2 എന്നുള്ളത് എങ്ങനെയാണ്, പരാന്തസിസിൽ റോമൻ ന്യൂമറലിലാണ് ആ 2 എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ട ഈ റൂൾസ് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ദ കാറ്റയോൺ ഈസ് നെയിംഡ് ഫസ്റ്റ്. സെക്കൻഡ് വൺ, ദ ലിഗാൻസ് ആർ നെയിംഡ് ഇൻ ആൻ ആൽഫബറ്റിക്കൽ ഓർഡർ ബിഫോർ ദ നെയിം ഓഫ് ദ സെൻട്രൽ ആറ്റം ഓർ അയോൺ. Names of the anionic ligands end in O, those of neutral and cationic ligands are the same except aqua for H2O, amine for NH3, carbonyl for CO and nitrosyl for NO. Prefixes mono, di, tri, etc. are used to indicate the number of individual ligands in the coordination entity. When the names of the ligands include a numerical prefix, then the terms bis, tris, tetrakis, etc. are used. Oxidation state of the metal in cation, anion or neutral coordination entity is indicated by Roman numeral in parenthesis. Sixth one, if the complex ion is a cation, the metal is named the same as the element. For example, cobalt in a complex cation is called cobalt and platinum is called platinum. If the complex ion is an anion, the name of the metal ends with the suffix ATE. For example, cobalt in a complex anion CO SCN 4 × 2- is called cobaltate. And also in an iron complex, if it is negative, then
ദ സെൻട്രൽ മെറ്റൽ ഈസ് നെയിംഡ് ആസ് ഫെറേറ്റ്. ദെൻ ദ ലാസ്റ്റ് വൺ, ന്യൂട്രൽ കോംപ്ലക്സ് മോളിക്യൂൾ ഈസ് നെയിംഡ് സിമിലർ ടു ദാറ്റ് ഓഫ് കോംപ്ലക്സ് കാറ്റയോൺ. ഈ കണ്ട നോമൻക്ലേച്ചർ എഴുതുന്നതിന് പാലിക്കേണ്ട റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നെയിം അസൈൻ ചെയ്യുന്നതെന്ന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പരിശോധിക്കാം. ആദ്യമായി ഒരു കോംപ്ലക്സ് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. സി ആർ എൻ എസ് ത്രീ ത്രീ ടൈംസ് എച്ച് ടു ഒ ത്രീ ടൈംസ് സി എൽ ത്രീ. ഇൻ ദാറ്റ് കോംപ്ലക്സ് ദ കോർഡിനേഷൻ എൻറ്റൈറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് കൗണ്ടർ അയോൺ ഈസ് നെഗറ്റീവ്. നമ്മൾ നേരത്തെ ഫോർമുല എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, പോസിറ്റീവ് പാർട്ടാണ് ആദ്യം എഴുതുന്നത്, പിന്നീടാണ് നെഗറ്റീവ് പാർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സിൻ്റെ ഫോർമുല നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ കോർഡിനേഷൻ സ്ഫിയർ ആണ് പോസിറ്റീവ് പാർട്ട്, സി എൽ മൈനസ് എന്നുള്ളത് കൗണ്ടർ അയോൺസ് ആയിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് തന്നെയാണ്. അപ്പോൾ ആ കോംപ്ലക്സ് തന്നെയാണ് നമുക്ക് ആദ്യം നെയിം ചെയ്യേണ്ടത്. അപ്പം നെയിം ചെയ്യുമ്പോൾ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ലിഗാൻസിനെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ലിഗാൻഡ് ഏതൊക്കെയാണെന്ന് നോക്കുക. അവിടെ ഉള്ളതിൽ അമീൻ എന്ന ലിഗാൻഡ് മൂന്നെണ്ണവും അക്വ എന്ന ലിഗാൻഡ് മൂന്നെണ്ണവുമാണുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ആൽഫബറ്റിക്കലി അമീൻ ആണ് അക്വയ്ക്ക് മുന്നേ വരുന്നത്. അപ്പോൾ കോംപ്ലക്സിൻ്റെ നെയിം ചെയ്യുമ്പോൾ ആദ്യം ലിഗാൻസ് പിന്നെ സെൻട്രൽ മെറ്റൽ. ലിഗാൻസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ ആൽഫബറ്റിക്കലായിട്ടാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി സൂചിപ്പിക്കാൻ ഡൈട്രൈ പോലെയുള്ള നമ്പേഴ്സ് പ്രിഫിക്സുകൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള കോംപ്ലക്സിൻ്റെ പേര് എങ്ങനെയാണ് എഴുതുന്നത് നമുക്കത് നോക്കാം. ട്രൈ അമീൻ ട്രൈ അക്വ ക്രോമിയം, പിന്നെന്ത് വേണം? പരാന്തസിസിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന 11-ാം ക്ലാസ്സിലെ യൂണിറ്റിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെയും നമുക്കത് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ റോൾ എന്താണ്? ലിഗാൻസിനെ അതിൻ്റെ ഇലക്ട്രോൺസുമായിട്ടങ്ങ് മാറ്റിയാൽ പിന്നെ അതിനുണ്ടാകുന്ന ചാർജാണ്. അപ്പോൾ ആ കോംപ്ലക്സ് സ്പീഷീസിനുള്ള ചാർജ് പ്ലസ് 3 ആണ്. ലിഗാൻസ് എല്ലാം ചാർജ് ഇല്ലാത്തതിനാണ്. അതിനെ അങ്ങ് മാറ്റിയാൽ എന്ത് കാണും? അവിടെ സെൻട്രൽ മെറ്റലിന് ആ പ്ലസ് 3 ചാർജ് ഉണ്ടാകും. എന്നാലേ കോംപ്ലക്സിന് പ്ലസ് 3 ചാർജ് വരികയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള രീതി അനുസരിച്ച് കൊണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈ അമീൻ ട്രൈ അക്വ ക്രോമിയം 3, പിന്നെ എന്ത് വേണം? അടുത്ത പാർട്ട് നെഗറ്റീവ് പാർട്ട് ഇവിടെ ആരാണ്? ക്ലോറൈഡ്. അപ്പോൾ ട്രൈ അമീൻ ട്രൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ ആ ഫസ്റ്റ് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, ബാക്കി അതിൻ്റെ ഇടയ്ക്കൊന്നും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ ലിഗാൻഡിൻ്റെയും പാർട്ട് കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും വിടരുത്. സെൻട്രൽ മെറ്റലുമായിട്ടും ലിഗാൻഡുകൾക്കും സ്പേസ് ഒന്നും വേണ്ട. ആ രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വേണം ആ കോംപ്ലക്സിൻ്റെ പേര് നമ്മൾ എഴുതാൻ. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. സി ഒ എൻ എസ് ടു സി എസ് ടു സി എസ് ടു എൻ എസ് ടു 3 ടൈംസ് 2 ഐസ് എസ് ഒ 4 ട്രൈസ്. അതായത് അവിടെ ആ കോംപ്ലക്സ് പാർട്ട് തന്നെ രണ്ടെണ്ണമുണ്ട്, കൗണ്ടർ അയോൺ സൾഫേറ്റ് അയോൺ ആണ്, അത് മൂന്നെണ്ണമുണ്ട്. അവിടെയും ആദ്യത്തെ പാർട്ട് കോംപ്ലക്സ് ആണ്, അതാണ് പോസിറ്റീവ്, അതുകൊണ്ട് പോസിറ്റീവ് പാർട്ടാണ് നമ്മൾ ആദ്യം നെയിം ചെയ്യേണ്ടത്. അതിനെ നെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകണം. കോബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ, ഈഥെയ്ൻ 1-2 ഡയമീൻ എന്നുള്ളതാണ് അവിടെ ലിഗാൻഡ്, ഒറ്റ ലിഗാൻഡേ ഉള്ളൂ. കൗണ്ടർ അയോൺ ആയിട്ട് വരുന്നത് സൾഫേറ്റ്. അപ്പോൾ അതിൻ്റെ പേര് എഴുതുമ്പോൾ ആദ്യം ലിഗാൻഡിൻ്റെ പേര്, പിന്നെ സെൻട്രൽ മെറ്റലിൻ്റെ പേര്, സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പാരാന്തസിസിൽ, പിന്നീട് കൗണ്ടർ അയോണിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കോബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് 3 എന്നാണ്, പോസിറ്റീവ് 3 എന്നാണ് വരുന്നത് കോബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരെഴുതാം. എത്തിലീൻ ഡയമീൻ എന്ന ലിഗാൻഡ് 3 ടൈംസ് ആണ് വരുന്നത്, അതുകൊണ്ട് അതിന് നമുക്ക് ട്രിസ് ഈഥെയ്ൻ 1-2 ഡയമീൻ എന്നെഴുതാം. പിന്നീട് വരേണ്ടത് സെൻട്രൽ മെറ്റലിൻ്റെ പേര് കോബാൾട്ട്, പോസിറ്റീവ് ആയതുകൊണ്ട് കോബാൾട്ട് എന്ന് തന്നെ മതി. പിന്നെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3, പിന്നെ എന്താ കൗണ്ടർ അയോൺ സൾഫേറ്റ്. അപ്പോൾ അവിടെ രണ്ടെണ്ണം വരുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ ഡൈ ചേർക്കുകയോ അല്ലെങ്കിൽ സൾഫേറ്റ് 3 വരുന്നത് കൊണ്ട് ട്രൈ സൾഫേറ്റ് എന്ന് ചേർക്കാതൊന്നും വേണ്ട. നമ്മൾ ഈ പേര് എഴുതുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതുമ്പോൾ ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ Al2SO4 ട്രൈസ് എന്നൊക്കെ ഇനോ സാധാരണ കോമ്പൗണ്ട്സിൻ്റെ എഴുതാറുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്തെഴുതും? ട്രിസ് ഈഥെയ്ൻ 1-2 ഡയമീൻ കോബാൾട്ട് 3 സൾഫേറ്റ്.
മൂന്നാമതൊരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ആ കോമ്പൗണ്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സി ഒ എൻ എസ് ത്രീ സിക്സ് ടൈംസ്, സി ആർ സി എൻ സിക്സ് ടൈംസ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും കോംപ്ലക്സ് സ്പീഷീസുകളാണ്. ആദ്യം എഴുതിയിട്ടുള്ള കോർഡിനേഷൻ എൻറ്റൈറ്റി പോസിറ്റീവും രണ്ടാമത് വരുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവ് പാർട്ട് ആദ്യം നമ്മൾ നെയിം ചെയ്യണം. അതായത് സി ഒ എൻ എസ് ത്രീ സിക്സ് ടൈംസ് എന്നുള്ളതാണ് ആദ്യം നെയിം ചെയ്യേണ്ടത്. അതിന് ത്രീ പ്ലസ് ചാർജ് ഉണ്ടാകും. സി ആർ സി എൻ സിക്സ് ടൈംസ് എന്നുള്ളതിന് ത്രീ മൈനസ് ചാർജ് ഉണ്ടാകും. അതായത് നമ്മളിതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ സി ഒ ആയാലും സി ആർ ആയാലും പോസിറ്റീവ് ത്രീ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സിൻ്റെ പേര് പോസിറ്റീവ് പാർട്ട് ആദ്യം, ആ പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് ആയതുകൊണ്ട് ലിഗാൻഡ് ആദ്യം, ലിഗാൻഡ് അവിടെ അമീൻ ആണ്, അത് ആറെണ്ണം ഉള്ളതുകൊണ്ട് ഹെക്സാ അമീൻ. ദെൻ സെൻട്രൽ മെറ്റലിൻ്റെ പേര് കൊബാൾട്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് പാരാന്തസിസിൽ ത്രീ റോമൻ ന്യൂമറൽ. ദെൻ അടുത്ത പാർട്ട് ഹെക്സാ സയനിഡോ, സയനൈഡ് സയനിഡോ, ഹെക്സാ സയനിഡോ. കാരണം എന്താ, സയനൈഡ് നെഗറ്റീവ് അയോണാണ്, അപ്പോൾ അതിന് ഓയിൽ അവസാനിക്കണം. അപ്പോൾ ഹെക്സാ സയനിഡോ ക്രോമേറ്റ്. എന്താ കാര്യം, ആ രണ്ടാമത്തെ കോർഡിനേഷൻ എൻറ്റൈറ്റി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ക്രോമേറ്റ് എന്ന് അവസാനിക്കണം. അപ്പോൾ ഹെക്സാ സയനിഡോ ക്രോമേറ്റ് ത്രീ. അപ്പോൾ എന്താ അതിൻ്റെ പേര് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാൽ, ഹെക്സാമീൻ കൊബാൾട്ട് ത്രീ ഹെക്സാ സയനിഡോ ക്രോമേറ്റ് ത്രീ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു പേര് തന്നിട്ട് ആ കോമ്പൗണ്ടിൻ്റെ ഫോമുല എഴുതുന്നത് കൂടി ഒന്ന് പരിശോധിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ റൂൾസും ഫോമുല എഴുതുന്ന രീതിയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ എക്സാമ്പിൾ കൂടി ഒന്ന് പരിശോധിക്കുക, പേര് ഒന്ന് ശ്രദ്ധിക്കുക. ടെട്രാമീൻ അക്വ ക്ലോറിഡോ കോബാൾട്ട് ത്രീ ക്ലോറൈഡ്. ഒന്നുകൂടി പറയാം, ടെട്രാമീൻ അക്വ ക്ലോറിഡോ കോബാൾട്ട് ത്രീ ക്ലോറൈഡ്. അപ്പോൾ അവിടെ പോസിറ്റീവ് പാർട്ടായിരിക്കണം നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതൊരു കോംപ്ലക്സ് ആണ്, കൗണ്ടർ അയോൺ ക്ലോറൈഡ് അയോൺ ആണ് എന്ന് മനസ്സിലായി. സെൻട്രൽ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് ത്രീ ആണ് എന്ന് മനസ്സിലായി. അമീൻ എന്നുള്ള ലിഗാൻഡ് ടെട്രാ നാലെണ്ണം ഉണ്ട്. അക്വ എന്ന ലിഗാൻഡ് അക്വ എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. ക്ലോറിഡോ എന്ന ലിഗാൻഡ് ഉണ്ട്, അപ്പോൾ ക്ലോറൈഡ് ഒരെണ്ണം ലിഗാൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഫോമുല എഴുതേണ്ടതിൻ്റെ രീതി നമ്മൾ പഠിച്ചു. ആദ്യം കോംപ്ലക്സ് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആദ്യം എഴുതണം. ഇവിടെ ഏതാണ്, കോബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ, അപ്പോൾ സി ഒ നമ്മൾ എഴുതി. പിന്നെ എന്താണ്, ആ ക്രമത്തിൽ തന്നെയാണ് പേരിനകത്ത് ആൽഫബറ്റിക്കൽ ക്രമത്തിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഫോമുലയിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ടെട്രാമീൻ, അപ്പോൾ എൻ എച്ച് ത്രീ ഫോർ ടൈംസ്, അക്വ എച്ച് ടു ഒ, അതും ബ്രാക്കറ്റിലിടണം. ദെൻ സി എൽ ഒരെണ്ണേ ഉള്ളൂ, ബ്രാക്കറ്റിന് കഴിഞ്ഞിട്ട് സി എൽ, അതെല്ലാം കൂടി ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. അതിനുശേഷം ക്ലോറൈഡ് ആണുള്ളത്, അത് ബ്രാക്കറ്റിന് പുറത്ത്, സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ സി എൽ എന്ന് എഴുതി. പക്ഷേ അവിടെ എന്ത് വേണം, രണ്ട് പാർട്ടും എഴുതുമ്പോൾ കോമ്പൗണ്ട് ആസ് എ ഹോൾ ന്യൂട്രൽ ആയിരിക്കണം, ചാർജ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ അവിടെ എന്തുണ്ട്, സി ഒ എൻ എസ് ത്രീ ഫോർ ടൈംസ് എച്ച് ടു ഒ സി എൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കോബാൾട്ട് ത്രീ പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ഒരു സി എൽ മൈനസ് ഏ വരുന്നുള്ളൂ, ബാക്കി രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആയിരിക്കും അത്. അതുകൊണ്ട് അതിൻ്റെ കൗണ്ടർ അയോൺ രണ്ട് വാലൻസി വരണം. ക്ലോറൈഡ് അയോൺ ആണ് കൗണ്ടർ അയോൺ എന്നുള്ളതുകൊണ്ട് സി എൽ ടു എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഫോമുല നമുക്കൊന്ന് പരിശോധിച്ചാൽ, സ്ക്വയർ ബ്രാക്കറ്റിൽ സി ഒ എൻ എസ് ത്രീ ഫോർ ടൈംസ് എച്ച് ടു ഒ സി എൽ എന്നും സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് സി എൽ ടു എന്നും എഴുതുക. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. പൊട്ടാഷ്യം ട്രൈ ഓക്സാലേറ്റോ അലൂമിനേറ്റ് ത്രീ. അപ്പോൾ പൊട്ടാസ്യം ട്രൈ ഓക്സാലേറ്റോ അലൂമിനേറ്റ് ത്രീ എന്ന കോംപ്ലക്സ് ആണ് നമുക്കുള്ളത്. പൊട്ടാസ്യം ആദ്യം എഴുതുന്നു, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. കോംപ്ലക്സിൻ്റെ ആദ്യം ലിസ്റ്റ് ചെയ്യേണ്ടുന്നത് സെൻട്രൽ മെറ്റൽ എ എൽ എഴുതി, അതിനുശേഷം ഓക്സാലേറ്റ് ആനയോണിൻ്റെ സി ടു ഒ ഫോർ, അത് പരാന്തസിസിൽ സാധാരണ ബ്രാക്കറ്റിൽ എഴുതിയ ശേഷം അത് ട്രൈ ആണ്, അതുകൊണ്ട് മൂന്ന് എന്നുള്ള സബ്സ്ക്രിപ്റ്റ് അവിടെ കൊടുക്കുക. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇപ്പം പൂർത്തിയായോ, നമ്മളൊന്ന് പരിശോധിക്കണം ചാർജ് ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ എ എൽ സി ടു ഒ ഫോർ ത്രൈസ് എന്ന് പറയുമ്പോൾ അലൂമിനിയം പോസിറ്റീവ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു, ഓക്സാലേറ്റ് ആനയോണിന് രണ്ട് നെഗറ്റീവ് ആണ്, ത്രൈസ് വരുമ്പോൾ
ആറ് നെഗറ്റീവ് ചാർജായി. അപ്പോൾ അലുമിനിയത്തിൻ്റെ 3+ ഈ 6 നെഗറ്റീവും കൂടി ബാലൻസ് ചെയ്യുമ്പോൾ ആ കോംപ്ലക്സ് അയോണിന് 3- എന്നുള്ള ചാർജാണുള്ളത്. അപ്പോൾ 3+ ചാർജ് കൗണ്ടർ അയോണിന് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ കെ എന്നുള്ളത് 1+ ചാർജുള്ള അയോണാണ്, അതുകൊണ്ട് അതിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് K3 എന്ന് കൊടുക്കണം. അപ്പം K3AlC2O4 എന്നാണ് ആ കോമ്പൗണ്ടിൻ്റെ ഫോമിൽ എഴുതേണ്ടത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു അസൈൻമെന്റ് എഴുതിക്കൊള്ളുക. റൈറ്റ് ദ ഫോർമുലാസ് ഫോർ ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഫസ്റ്റ് 1, ടെട്രാമീൻ ഡൈ അക്വ കോബാൾട്ട് 3-chloride. സെക്കൻഡ് 1, പൊട്ടാഷ്യം ടെട്രാസൈനിഡോ നിക്കലേറ്റ് 2. റൈറ്റ് ദ യു പി എസ് സി നെയിംസ് ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഫസ്റ്റ് 1, CO NH3 6 times CL3. സെക്കൻഡ് 1, CO NH3 5 times CL CL2. തേർഡ് 1, K3 FeCN 6 times. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക, ടീച്ചേഴ്സുമായിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.